അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിൽ വെച്ചിട്ട് ഒരു അടിപൊളി നൈറ്റ് ലാമ്പ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3D ഔട്ട്ലൈനറാണ് ഫസ്റ്റ് എടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ബോട്ടിലെ മേൽ ആ ടോപ്പിലും ചെയ്യുന്നില്ല, പിന്നെ ബോട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്തും ചെയ്യുന്നില്ല, ആ മിഡിലായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് ആ 3D ഔട്ട്ലൈനറിൻ്റെ ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് അമർത്തിയിട്ട് വരക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു ഇതുപോലുള്ളൊരു മെഹന്തിയുടെ ട്യൂബ് പോലൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഔട്ട്ലൈനർ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് ഇതേ മോഡലിലുള്ളൊരു ഫ്ലവേഴ്സാണ് വരച്ച് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ഈ ഒരു മോഡലുള്ള ഈ ഒരു ഷേപ്പുള്ള ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ റൗണ്ട് പെറ്റൽസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ ഇഷ്ടം, എങ്ങനെയാണോ കംഫർട്ടബിൾ, ആ രീതിയിലുള്ള നമുക്ക് വരക്കാട്ടോ. പിന്നെ കുറച്ച് അത്യാവശ്യം എളുപ്പത്തിൽ വരയ്ക്കണം, കാരണം നമ്മളിതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു അത്യാവശ്യം എളുപ്പമായിട്ട് വരയ്ക്കണം. പിന്നെ ഓരോ ഫ്ലവർ വിടുമ്പോഴും നമ്മൾ കുറച്ച് സ്പേസ് ഓരോ ഫ്ലവേഴ്സിനും ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മേലും താഴെയും കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഹാർട്ട് വരച്ച് കൊടുക്കുവാണ്. അത് ബ്ലൂ കളറുള്ള ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഞങ്ങൾ വരയ്ക്കുന്നത്. നമ്മളിവിടെ 3D ഔട്ട്ലൈനറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഡ്രൈ ആയാൽ നല്ല തിളക്കുണ്ടാവും, കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ഹാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളർ ചെയ്യുവാണ് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്ലാസ് പെയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ നടുക്കിലായിട്ട് യെല്ലോ കളറും പിന്നെ പെറ്റൽസിലൊക്കെ ബ്ലൂ കളറുമായിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് കളർ ചെയ്യുമ്പോൾ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഇരുന്ന് ഉണങ്ങും, പിന്നെ ഒരു ആ ഒരു ഫിനിഷ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ആ ഒരു ബബിൾ അപ്പം തന്നെ കുത്തിപ്പിടിച്ച് കളയാം കേട്ടോ. പിന്നെ നമ്മൾ കളർ ചെയ്യുമ്പോൾ ഓവറായിട്ട് കളറ് കൊടുക്കരുത്, മീൻസ് കുറേ കളറ് അതിലാക്കരുത്, കാരണം അപ്പോൾ ഉണങ്ങാനായിട്ട് പണിയാവും. പിന്നെ ഇതൊരു റൗണ്ട് ബോട്ടിലായതുകൊണ്ട് തന്നെ ഈ കളർ എന്തേവും രണ്ട് സൈഡിലേക്ക് ഒലിച്ചിട്ട് അവിടെ അതിനെ കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ അത് തീരെ ഉണങ്ങാനായിട്ട് നല്ല പണിയാവും. ഞാൻ ഫസ്റ്റ് അങ്ങനെ കുറച്ച് കൂടുതൽ കളറ് എടുത്തു, അപ്പോൾ അത് ഉണങ്ങാൻ നല്ല പണിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കൈകൊണ്ട് തന്നെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് കളർ ചെയ്താൽ മതി. പിന്നെ സ്ക്വയറായിട്ടുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല, ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഇത് റൗണ്ട് ബോട്ടിലായതുകൊണ്ട് രണ്ട് സൈഡിക്കും ഈ ഒരു പെയിൻറ് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് പെയിൻറ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ കളർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വേഗം വേഗം ഇങ്ങനെ കളർ ചെയ്ത് പോകുമ്പോൾ കുപ്പി ഇങ്ങനെ തിരിക്കുമ്പോൾ, ഇത് ഗ്ലാസ് പെയിൻ്റ് അല്ല, അപ്പോൾ വേഗം ഒലിച്ചിട്ട് ഒരു സൈഡിലേക്ക് പോകും. അപ്പോൾ ഒരു ഫ്ലവർ കളർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അതൊന്നും ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാ ഫ്ലവേഴ്സും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വുള്ളൻ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ അടിയിലും മേലും കുറച്ച് സ്പേസ് വിട്ടില്ലേ ഫ്ലവർ വരക്കാതെ അവിടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുവാണ്. അത് നമ്മൾ ഈ ത്രെഡ് വെച്ചിട്ട് ബോട്ടിലൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഫെവിക്കോളോ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എവിടെയാണ് നമുക്ക് ലൂസായിട്ട് തോന്നുന്നത് അവിടെ ഈ ഫെവിക്കോൾ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ താഴെ അതുപോലെ തന്നെ മുകളിലായിട്ട് നമ്മളിതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേലെ ഈ ഒരു 3D ഔട്ട്ലൈനർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇനി ലൈറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നൈറ്റ് ലാമ്പായിട്ട് അതുപോലെ മിന്നുന്ന ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും
ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്താ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഇനി അടുത്തൊരു നല്ല അടിപൊളി